നമസ്കാരം മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒപ്പോ ഈ വർഷം ഇറക്കിയ രണ്ടാമത്തെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഒപ്പോ F19 Pro+5G ഹാൻഡ്സെറ്റിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് പേരുപോലെ തന്നെ 5G നെറ്റ്വർക്ക് കേപ്പബിലിറ്റി ഉള്ള ഹാൻഡ്സെറ്റ് തന്നെയാണ് F15 F19 ശ്രേണികളിലെ മറ്റൊരു അംഗം കൂടിയാണ് F19 പൊതുവേ F സീരീസുകൾ ഒരു ബഡ്ജറ്റിംഗ് ഹാൻഡ്സെറ്റുകളായിട്ടാണ് ഇറക്കാറുള്ളത് ഒരു 17,000-25,000 ഇടയിലാണ് അതിൻ്റെ ഹാൻഡ്സെറ്റിൻ്റെ പ്രൈസിങ് വരാറുള്ളത് ഈ ഹാൻഡ്സെറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് മീഡിയ ടെക് പ്രൊസസ്സറിൻ്റെ 800U എന്ന് പറയുന്ന 5G നെറ്റ്വർക്കോട് കൂടിയ പ്രൊസസ്സറാണ് 8GB 128GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 6.43 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് 4310 ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടു നോക്കാം ഞാൻ സുധീഷ് നായിക് വെൽക്കം ടു മൈ ചാനൽ ഇതാണ് ഫോണിൻ്റെ ബോക്സിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് മേളിലെ F-ൻ്റെ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ വരുന്നത് ഒപ്പോ F19 Pro ഒരു ബ്രാൻഡിംഗ് ആണ് വരുന്നിരിക്കുന്നത് പിന്നെ സൈഡ് വശം വരുന്നത് ഒപ്പോയുടെ ഐസിസിലെയും ഒരു ഇതും വരുന്നുണ്ട് മറുവശം ഒപ്പോ F19 Pro+ ഒരു ഇതും വരുന്നുണ്ട് ബാക്ക് സൈഡിൽ വരുന്നത് സ്പെസിഫിക്കേഷനും IME ഡീറ്റെയിൽസും ആണ് ഇനി വരുന്നത് നമുക്കൊരു ഹാൻഡ്സെറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ബ്ലാക്ക് ബോക്സ് തന്നെയാണ് നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ബ്ലാക്ക് ബോക്സ് ആണ് വരുന്നത് അതിനുശേഷം ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതിൻ്റെ അതാണ് വാറണ്ടി ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും സിം എജക്ടറും പിന്നെ പ്രൊട്ടക്റ്റീവ് ഷീൽഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ അത് ഹാൻഡ്സെറ്റിൻ്റെ IME ഡീറ്റെയിൽസ് വാറണ്ടി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടെ വരുന്നത് പിന്നെ ഈ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളാണ് പിന്നെ ഇത് ക്യാമറ ലെൻസും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് കേസാണ് ഇനി ഈ ഹാൻഡ്സെറ്റ് നമുക്ക് എടുത്തു നോക്കാം ഇതിൻ്റെ മാസീവ് ലുക്ക് തന്നെയാണ് നമ്മളെ ഏറ്റവും പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഘടകം പിന്നെ വരുന്നത് 5G ഒരു ബ്രാൻഡിങ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ ആ പോർഷനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നിരിക്കുന്ന ക്വാഡ് ക്യാമറകളാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഘടകം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 173 grams ആണ് ഭയങ്കര ഹാൻഡിയാണ് ഭയങ്കര തിന്നായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ബാക്കിൽ ഫിംഗർ പ്രിൻ്റുകൾ പതിയാത്ത ടൈപ്പുള്ള ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ലുക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഒപ്പോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴെ കുറഞ്ഞായിട്ട് ഒപ്പോയുടെ ഒരു ബ്രാൻഡിങ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ലുക്കിനെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്കിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റൈലിലേക്കാണ് ഹാൻഡ്സെറ്റിൻ്റെ ബോഡി ഫ്രെയിം വരുന്നത് ഒരു ക്രോമിയം ഫിനിഷിംഗ് ലുക്കിലാണ് വരുന്നത് ഹാൻഡ്സെറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണും ഡൗണും പിന്നെ വരുന്നതിൻ്റെ തൊട്ട് മേളിൽ ആണ് സിമ്മ് ഇൻസേർട്ട് ചെയ്യുന്നത് താഴെ വരുന്നത് സ്പീക്കർ ഗ്രില്ല് ചാർജിങ് പോർട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കിൻ്റെ പോർട്ട് ഓഡിയോ 3.5 ഓഡിയോ ജാക്ക് ഇത്തരം കാര്യങ്ങളാണ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് 50W ഫ്ലാഷ് ചാർജിങ് ടെക്നോളജിയാണ് അഡാപ്റ്ററിൻ്റെ ലുക്ക് വരുന്നത് വോക്ക് ചാർജിൻ്റെ ലുക്ക് തന്നെയാണ് പിന്നെ കൂടെ വരുന്നത് സീറ്റപ്പ് USB കേബിളും ക്ലിയർ ബാസിൻ്റെ 3.5 ജാക്ക് പോർട്ടുള്ള ഇയർഫോണാണ് സി പോർട്ടല്ല വരുന്നത് നമുക്കിനി ഈ ഹാൻഡ്സെറ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് കളറോയ്സ് 11.1 ആണ് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 11 ആണ് ഹാൻഡ്സെറ്റ് ബൂട്ടായിട്ട് വന്നിട്ടുണ്ട് വളരെ ഫാസ്റ്റ് ബൂട്ടിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതാണ് ഹാൻഡ്സെറ്റിൻ്റെ ഇൻ്റർഫേസ് ഓപ്പണായി വരുമ്പം കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗൂഗിളിൻ്റെ ഡയൽ പാഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കുറേയൊക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ടൈപ്പിലാണ് ഹാൻഡ്സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻ മാത്രമാണ് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒപ്പോയുടെ കളർ വൈസ് യൂസർ ഇൻ്റർഫേസ് പൊതുവേ നല്ലൊരു സ്മൂത്ത് പെർഫോമൻസ് ആണ് നമുക്ക് കാഴ്ചവെക്കാറുള്ളത് ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല ടച്ച് റെസ്പോൺസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡീസൻറ്റ് ബ്രൈറ്റ്നെസ് ആണ് ഇതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ഡാർക്ക് മോഡ് യൂസർ ഇൻ്റർഫേസ് വളരെ മനോഹരമായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സിം കാർഡ് ഹോൾഡർ ഒന്ന് അഴിച്ചു നോക്കാം ഇതിൻ്റെ അകത്ത് 2 5G സിമ്മുകളും ഒരു മെമ്മറി കാർഡുമാണ് ഇടാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി ലോക്ക് ഫെസിലിറ്റികൾ എങ്ങനെയുണ്ടെന്ന് ഫിംഗർ പ്രിൻറ്റ് ഫേസ് ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്കിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ചെക്കുമ്പോഴത്തേനും ഇൻ ഡിസ്പ്ലേ 3.0 ഫിംഗർ പ്രിൻ്റാണ് ഇതിന് വരുന്നത് വളരെ ഫാസ്റ്റ് റെസ്പോൺസ് തന്നെയാണ് എനിക്ക് ചെറിയൊരു ആനിമേഷൻ്റെ ഡിലേ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ എന്നാലും അത്ര ഡിലേ എന്ന് പറയാൻ പറ്റും ആനിമേഷൻ്റെ ഡിലേ ആണ് ഫീൽ ചെയ്തത് ഇനി ഫേസ് ലോക്ക് വരുന്നത് അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് ഏത് രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫേസ് ലോക്ക് അൺലോക്ക് ആകാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഡിസ്പ്ലേ ടെക്നോളജിയും അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2400x1080 റെസൊല്യൂഷനാണ് ഈ ഡിസ്പ്ലേ വരുന്നത്
പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.43 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അത് ബോർഡർലെസ്, അത്ര വലിയ ബോർഡറൊന്നും വരുന്നില്ല. അതും പഞ്ച് ഹോളും കൂടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്, ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് വരുന്നത് 60 റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 800U പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. 2.0 GHz പ്രോസസ്സറും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് അങ്ങനെ ഡിലേ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗെയിം കളിക്കുമ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ 8-കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. G57 MC3 ഗ്രാഫിക്സ് പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഗെയിമിങ്ങിന് പറ്റിയ ഹാൻഡ്സെറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഹാൻഡി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഹാൻഡ്സെറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയാണ്. സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് ക്ലാരിറ്റി, വോയിസിൻ്റെ ലൗഡ്നെസ് അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തതാണ്. ഫുൾ വോളിത്തിലിട്ടാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ലൗഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കറല്ല, സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേനും സ്റ്റീരിയോ പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്തേനെ. അതുമാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് അത്ര വലിയ പോരാ, വലിയ ഒരു സൗണ്ട് കുറവൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാമറയുടെ ഫീച്ചറുകളൊക്കെ നോക്കാം. ക്യാമറ 4 ക്യാമറകൾ പുറകോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ക്യാമറ ഡിസൈൻ വന്നിരിക്കുന്നത്. 48 MP മെയിൻ ക്യാമറയും 8 MP ബാക്കിൽ തന്നെ സെക്കൻഡറി ക്യാമറയും 2 MP 2 ക്യാമറകളും മാക്രോയും ഡെപ്തും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആണ് നമ്മുടെ ക്യാമറ ഇൻ്റർഫേസ് വരുന്നത്. ക്യാമറ ഇൻ്റർഫേസിൽ നൈറ്റ് മോഡ്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, പിന്നെ മോർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റെഡി സ്റ്റെബിലിറ്റി ഓപ്പൺ ആക്കിയിട്ടിരിക്കും. ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അതിലൊന്ന് വീഡിയോ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഔട്ട്പുട്ട് അത്യാവശ്യം നല്ല സ്റ്റെഡിയിൽ വീഡിയോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ ട്രൈപോഡൊക്കെ വെച്ച് ഗോപ്രോയിലൊക്കെ കിട്ടുന്നില്ല, അത്രയും വലിയൊരു സ്റ്റഡി ആയിട്ടല്ല കിട്ടുന്നത്. നോർമൽ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ടൈപ്പ് അത്യാവശ്യം സ്റ്റഡി ആയിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോട്ടോയിൽ വരുന്നത് 1x 2x 5x, പിന്നെ വൈഡ് ആംഗിൾ, അങ്ങനത്തെ സൂമിംഗ് ലെവൽ വൈഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ മോർ ഓപ്ഷൻ്റെ അകത്താണ് അഡീഷണൽ ഫീച്ചറുകളൊക്കെ വന്നിരിക്കുന്നത്. എക്സ്പോർട്ട് മോഡ്, എക്സ്ട്രാ HD, മാക്രോ, സ്ലോമോ, ഡ്യുവൽ വീഡിയോ, ഇതൊക്കെയാണ് ഈ മോഡിലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചറുകൾ. ഇതിൽ നമുക്ക് ആദ്യം എക്സ്ട്രാ HD എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് പഴയ ഫോണുകൾ, ഓപ്പോയുടെ പഴയ ഫോണുകളിൽ അൾട്രാ HD എന്ന് പറയുന്ന ഫീച്ചർ പോലത്തെ ഒരു സംഭവമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ക്യാപ്ചർ ആകും. അത്യാവശ്യം കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല, അതായത് കുറച്ചുകൂടെ കൂടുതൽ സൂമിങ് വരും. അതിൻ്റെ അർത്ഥം കൂടുതൽ ഡീറ്റെയിൽസ് കവർ ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ് ശരിക്കും. പിന്നെ വരുന്നത് സ്ലോ മോഷൻ വീഡിയോ ആണ്. വളരെ മെച്ചപ്പെട്ട ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ വലിയ ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഒരു രസമുണ്ട് കാണാനായിട്ട്. ഒപ്പോയിലെ ആൻഡ്രോയിഡ് 11 തൊട്ട് വന്നിരിക്കുന്ന ഫീച്ചറാണ് ഡ്യുവൽ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേപോലെ വ്ളോഗിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിൽ വീഡിയോ മറ്റേ വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ രണ്ട് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഒരേപോലെ വർക്ക് ചെയ്യുകയാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇത് വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഒരു വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഫീച്ചർ തന്നെയാണ്. ഇതൊക്കെയാണ് ക്യാമറയിൽ വരുന്ന ഫീച്ചറുകൾ. ഇനിയുള്ളത് ബാറ്ററിയും ബാറ്ററി ലൈഫുമാണ്. 4310 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പവർ സേവിങ്ങിന് വേണ്ടി സൂപ്പർ പവർ സേവിങ് മോഡ്, പവർ സേവിങ് മോഡ് എന്നിങ്ങനെ രണ്ട് അഡീഷണൽ ഫീച്ചറുകളാണ് ഇതിൽ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡ്സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഫീച്ചറുകളാണ് മെയിനായിട്ട്. ഇതിൻ്റെ ക്യാമറ ടെക്നോളജിയും ക്യാമറ ഫീച്ചറുകളും കാര്യങ്ങളുമാണ്. രണ്ടാമത് വരുന്നത് ഇതിൻ്റെ ഫ്ലാഷ് ചാർജിങ് ടെക്നോളജിയാണ്. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 5 മണിക്കൂർ ടോക്ക് ടൈമാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ്. ഗെയിമിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും ഒരു ഡിലേ ഇല്ലാത്തൊരു നല്ലൊരു പെർഫോമൻസും ഇത് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് ഗെയിമിങ്ങിൻ്റെ ഇതിൽ, അതായത് ഫോണിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് എനിക്ക്
കിട്ടിയത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു വ്യൂയിങ് എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ വൺ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഹാൻഡ്സെറ്റിൽ. അപ്പോൾ ഈ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഹെൽപ്ഫുള്ളായെന്നും വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.